നമസ്കാരം. ജനിച്ച് കരഞ്ഞതിനു ശേഷം പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ കരയുന്നത് വീട്ടിൽ നിന്നും ഒന്നാം ക്ലാസ്സിലേക്ക് ചേർക്കാൻ കൊണ്ടുപോകുമ്പോഴ്. അന്ന് എൽ കെ ജി യു കെ ജി ഒന്നുമില്ല, നേരെ നമ്മൾ ഒന്നാം ക്ലാസ്സിലാണ് കൊണ്ടിരുത്തുന്നത്. അക്ഷരം പഠിച്ച് കഴിഞ്ഞാൽ ഒന്നാം ക്ലാസ്സിൽ കൊണ്ടിരുത്തും. അന്ന് ഭയങ്കര കരച്ചില്ല, ഈ കൊല്ലാൻ കൊണ്ടുപോകുന്നതിനാണ് നമ്മൾ കരയുന്നത്. വീട്ടിൽ നിന്ന് നമ്മളെ പറിച്ചുകൊണ്ട് പോയി ഒന്നാം ക്ലാസ്സിൽ പിടിച്ചിരുത്തും, ഇരുന്നില്ലെങ്കിൽ അടിച്ചിരുത്തും. ഇങ്ങനെ ഒരു വല്ലാത്ത പ്രശ്നങ്ങളാണ്. അതിനുശേഷം നമ്മൾ ദിവസം പോകും തോറും പുതിയ കൂട്ടുകാരും പുതിയ ടീച്ചേഴ്സും പുതിയ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് 10 വർഷം, 1 മുതൽ 10 വർഷം നമ്മൾ വീടിനേക്കാൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് സ്കൂളും സാഹചര്യങ്ങളും കൂട്ടുകാരെ ഒക്കെയാണ്. അതിനുശേഷം ഈ സ്കൂളിൽ നിന്ന് പിരിയുന്ന ഒരു മുഹൂർത്തം വരും. 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ പിരിയുന്ന ഒരു ചടങ്ങ് വരുമ്പോൾ എല്ലാ കൂട്ടുകാരും അവരുടെ മനസ്സ് സ്നേഹത്തിൽ നനച്ച് അവരെ ഓട്ടോഗ്രാഫിൽ എഴുതി തരും. ഈ ഓട്ടോഗ്രാഫ് നമ്മൾ നിധി പോലെ കുറേ കാലം കൊണ്ട് നടക്കും. സ്കൂൾ വിട്ടിട്ട് നേരെ അന്നത്തെ കാലത്ത് പോകുന്ന പ്രീ ഡിഗ്രിയിലേക്കാണ്. അപ്പോൾ പ്രീ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കാലം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഓട്ടോഗ്രാഫ് എടുത്ത് മറിച്ച് പഴയ കൂട്ടുകാരെയും പഴയ ലോകമൊക്കെ നോക്കാറുണ്ട്. അപ്പോൾ സ്കൂൾ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ സ്കൂൾ കുട്ടിയായിരുന്നു. അതിനുശേഷം പ്രീ ഡിഗ്രി കോളേജ്, അന്ന് ഈ പ്രീ ഡിഗ്രി ആയിരുന്നു, +1 +2 ഒന്നും ഇല്ലായിരുന്നു. പ്രീ ഡിഗ്രി എന്ന് പറയുമ്പോൾ സ്കൂൾ കുട്ടിയിൽ നിന്നും കോളേജ് കുമാരിലേക്കുള്ള ട്രാൻസ്ഫർമേഷനാണ്. അപ്പോൾ അത് വല്ലാത്തൊരു മാറ്റമാണ്. നമ്മളിങ്ങനെ കാത്തിരിക്കുന്നൊരു സമയമാണ്. ഇതുവരെ എന്താ പറയുക, എംപോസിഷനും അസംബ്ലിയും ചൂരൽ പ്രയോഗവും സ്ട്രിക്റ്റ് അന്തരീക്ഷവും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സ്വാതന്ത്ര്യത്തിൻ്റെ ലോകത്തേക്ക് കടക്കുന്നതാണ് ഈ കോളേജ് പ്രീ ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പുരുഷനായി എന്നാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, പുരുഷത്വം അന്ന് പുറത്ത് കാണിക്കുന്നത് ഈ പൊടിമീശയില. അപ്പം ചെറുതായിട്ടൊക്കെ മീശയുള്ളൂ. അപ്പോൾ കോളേജിൽ പോകുന്ന സമയത്ത് നമ്മൾ കണ്ണാടി നോക്കി ചീപ്പ് കൊണ്ട് ഈ മീശ വെച്ചിട്ട് എണ്ണയൊക്കെ പുരട്ടിച്ച് കറപ്പിക്കും. ആ വഴി അച്ഛനും അമ്മയും എല്ലാം പോവുകയാണെങ്കിൽ അവരുടനെ അവരോടൊരു കമൻറ്റുണ്ട്, ആകപ്പാടെ പനിപ്പൂടെയല്ലേ ഉള്ളൂടാ, ഇത് നീ ഇങ്ങനെ ചീപ്പ് കൊണ്ട് ജീ വെറുതെ കുഴിച്ച് കളയാതെന്ന് പറയും. വീട്ടുകാർക്ക് നമ്മളെ പുരുഷനാന്ന് ഉൾക്കൊള്ളാൻ വളരെ ബുദ്ധിമുട്ടാണ്. നാട്ടിലിറങ്ങുമ്പോൾ ആൾക്കാരൊക്കെ എപ്പോഴും പറയും, കണ്ടില്ലേ പപ്പ നീ അങ്ങ് വലിയ പുരുഷനായാലോടാന്നൊക്കെ പറയും. വീട്ടിൽ വരുമ്പോഴേ അവരിപ്പോഴും വള്ളി നിൽക്കിട്ട് നടക്കുന്ന പഴയ ആളായിട്ട് നമ്മളെ കാണും. നമുക്കത് ഭയങ്കര വിഷമമാണ്. ഇപ്പോൾ കോളേജ് എന്ന് പറയുമ്പോൾ, കോളേജിൽ നേരത്തെ അച്ഛൻ എന്നെ കോളേജ് ചേർക്കാൻ കൊണ്ടുപോയപ്പോഴേ ഞാൻ ആ കോളേജിൻ്റെ ക്യാമ്പസ് കണ്ടത്. ഞാൻ പഠിച്ചത് ദേവസ്വം ബോർഡിൻ്റെ പമ്പ കോളേജാണ്. വളരെ മനോഹരമായൊരു ക്യാമ്പസാണത്. വിശാലമായ മണൽപ്പരപ്പും മുഴുവൻ പൂത്തു നിൽക്കുന്ന മഞ്ഞയും പൂക്കളുമുള്ള വാഗമരങ്ങളും പടിഞ്ഞാറേ സൈഡിലായിട്ട് ഒഴുകുന്ന പമ്പാ നദിയും അങ്ങനെ ചിതറിക്കിടക്കുന്ന ക്യാമ്പസ് ബിൽഡിങ്ങുകളും ഒക്കെ മനസ്സിൽ ഒരുപാട് വർണ്ണങ്ങളന്ന് വാരി വിതറിയിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് സ്കൂൾ കോളേജിലേക്ക് പോകുന്നത് ഇന്നേക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു ആദ്യമായിട്ട് ജീൻസ് ഇരുന്ന് വന്നാണ് ഞാൻ. ജീൻസൊക്കെ ഇട്ട് ഒരു പച്ച ഷർട്ടൊക്കെ ഇട്ട് അതുവരെ സ്കൂൾ ബാഗിൻ്റെ ഭാരവും പിടിച്ചുകൊണ്ട് നാട്ടിലോട്ട് പോയ നമ്മൾ തലയൊക്കെ വിരിച്ച് നാട്ടിലോട്ടൊരു നടപ്പുണ്ട്. പുരുഷനായി കോളേജിലേക്ക് പ്രീ ഡിഗ്രിയിലേക്ക് നമ്മൾ പോവുകയാണ്. കോളേജിൽ ചെന്നപ്പോൾ പുതിയ അന്തരീക്ഷമാണ്. പഴയ കുറേ കൂട്ടുകാരുണ്ടെങ്കിലും കൂടുതൽ പേര് പുതിയ ആൾക്കാരായിരുന്നു, പുതിയ ടീച്ചേഴ്സ്, പുതിയ സാഹചര്യം. അപ്പോൾ നമ്മൾ ആ കോളേജിലെ ആ ഒരു എന്നാ പറഞ്ഞേ, ആ അന്തരീക്ഷത്തിലേക്ക് നമ്മൾ ഒഴുകി ചേരുകയാണ്. നമ്മൾ ചെന്നപ്പോഴേ ഈ പമ്പയാർ ഇതുപോലെ ഒരുപാട് പുതുമുഖങ്ങളെ കണ്ട പമ്പയാറിൽ നിന്നുള്ള തണുത്ത കാറ്റ് നമ്മളിങ്ങനെ വീശി സ്വാഗതം ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നിക്കളഞ്ഞു. അപ്പോൾ അങ്ങനെ കുറേ നല്ല സൗഹൃദങ്ങൾ നമ്മൾ കോളേജിൽ നിന്ന് കിട്ടി. അന്ന് എനിക്ക് കിട്ടിയ നല്ല സുഹൃത്തുക്കൾ ഇന്നും എൻ്റെ നല്ല സുഹൃത്തുക്കളാണ്. അനന്തകൃഷ്ണനും ഗോപനും രഞ്ജിത്തും ശാലുവും മിനിയും കുറിയാക്കോസും ഷമീമും ഒക്കെ ഇന്നിവരൊക്കെ വലിയ നിലയിലാണ്. അനന്തനിപ്പം ബാംഗ്ലൂരിലൊരു പത്രത്തിൻ്റെ വലിയൊരു പത്രപ്രവർത്തകനാണ്. ഷമീം തിരുവനന്തപുരത്ത് ജോലിയാണ്. മിനി ടീച്ചറാണ്. ഗോപൻ ഞങ്ങൾ പഠിച്ച സ്കൂളിലെ തന്നെ അധ്യാപകനാണ്. പക്ഷേ കുറിയാക്കോസിൻ്റെ അടുത്ത് മാത്രം ഞാൻ വെട്ടപ്പെടാറില്ല. കാരണം ആ സമയത്ത് ഏറ്റവും കൂടുതൽ തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചേർന്ന കുറിയാക്കോസാണ്. ആ കുറിയാക്കോസ് ഇന്ന് ജീവിതത്തിലേക്ക് കടന്നപ്പോൾ ലോഹയൊക്കെ ഇട്ട് തിരുവല്ലയിലെ അറിയപ്പെടുന്ന ഒരു വൈദികനാണ്. അതുകൊണ്ട് ഈ വൈദികനിട്ട് ഈ കുപ്പായമിട്ട് നടന്ന കുറിയാക്കോസിനെ നമുക്ക് ഇതുവരെ ഇടാടാന്ന് വിളിച്ചിട്ട് അച്ചാന്ന് വിളിക്കാനുള്ള മാനസിക പ്രശ്നം കൊണ്ട് ഞാനിപ്പോൾ പലപ്പോഴും കുറിയാക്കോസിൻ്റെ മുഖം വിട്ട് ഓടിപ്പോകാറുണ്ട്. അങ്ങനെ കോളേജിൽ ചെന്ന സമയത്ത് തന്നെ അവിടെ കോളേജിൻ്റെ അന്തരീക്ഷത്തിൻ്റെ വളരെ പ്രാധാന്യമുള്ള പഠിത്തത്തോടൊപ്പം തന്നെയുള്ള കാര്യമാണ് ഈ പ്രണയവും കോളേജ് രാഷ്ട്രീയവും. കോളേജ് രാഷ്ട്രീയം വളരെ സജീവമായിരുന്ന കാലമാണത്. വളരെ എന്താ പറഞ്ഞ ഒരു ഹെൽത്തി കോളേജ് ഒരു രാഷ്ട്രീയമായിരുന്ന കാലത്ത്, അതുപോലെ ഒരു ഹെൽത്തി പ്രണയത്തിൻ്റെ കാലവുമായിരുന്നു. അപ്പോൾ അന്ന് പ്രണയവും രാഷ്ട്രീയവും ഒന്നും ഇല്ലെങ്കിൽ കോളേജിൻ്റെ ഒരു അന്തസ്സിന് ചേരാത്ത ആൾക്കാരാണെന്ന് പറഞ്ഞു കളയും. രാഷ്ട്രീയം ഭയങ്കര രസമാണ്. ഇന്നത്തെ നേതാക്കളെ മാരെ പോലെ മുണ്ടൊക്കെ അഴിച്ചിട്ട് ഷർട്ടൊക്കെ മടക്കി കുത്തി ചില ചോട്ടാ നേതാക്കന്മാരൊക്കെ കോളേജിൽ ഇങ്ങനെ വെലസി നടക്കും. പിന്നെ പ്രണയം, അത് കോളേജിൻ്റെ എന്താ പറയുക അടിയൊഴുക്ക് പോലെ നടക്കുന്നൊരു കാര്യമാണ്. ഞാൻ എപ്പോഴും മനസ്സിൽ പറയാറുണ്ട്, എൻ്റെ കോളേജിൻ്റെ പടിഞ്ഞാറ് വശത്തോട് ഒഴുകുന്ന പമ്പാ നദി ഒരുപാട് പ്രണയങ്ങൾ കണ്ടതാണ്, പ്രണയ നൈരാശ്യങ്ങൾ കണ്ടതാണ്. അപ്പോൾ എൻ്റെ ക്ലാസ്സിലും ഒരു പ്രീ ഡിഗ്രിയൊക്കെ കുറച്ച് സമയം ആയപ്പോഴത്തേക്ക് അനന്തനും ഗോപനും ഇവരെല്ലാവരും കൂടെ ഇവരെല്ലാം അവരുടെ പ്രണയിനികളെ കണ്ടെത്തി കഴിഞ്ഞിരുന്നു. സ്വാഭാവികമായിട്ട് എനിക്ക് ആ സമയത്ത് ഈ പ്രണയഭാവങ്ങളൊന്നുമില്ല. കാരണം ഞാനൊരു സാധാരണ മനുഷ്യനായിട്ട് ആ കൂട്ടുകാരുടെ ഇടയിൽ ഞാനും ഇങ്ങനെ ജീവിച്ചു പോയി. അവർ ഈ വാഗമര ചുവട്ടിലും ഈ നീണ്ട ഇടനാഴികളിൽ കൈകോർത്ത് നടക്കുകയും ഈ പുഴയോരത്ത് പോയി ഇരിക്കുകയും അവരുടെ പ്രണയ സല്ലാപങ്ങളിൽ അവർ മുഴുകി പലപ്പോഴും ഇരിക്കുന്നത് ഞാൻ ദൂരെ നോക്കാറുണ്ട്. അവരിടയ്ക്കിടയ്ക്ക് ഈ ലൈബ്രറി വെച്ചൊക്കെ അവരുടെ പ്രണയ ലേഖനങ്ങൾ കൈമാറും.
പ്രണയലേഖനങ്ങൾ മനോഹരമായ കാവ്യങ്ങളാണ്. മനസ്സ് പേപ്പറിൽ എഴുതി അവർ പ്രണയിനിക്ക് കൊടുക്കുന്ന കുറേ രസകരമായ മുഹൂർത്തങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ സംഭവിച്ചിട്ടും തീവ്രമായ പല പ്രണയങ്ങളും കോളേജ് വിട്ടുപോയ സമയത്ത് കോളേജിൻ്റെ ക്യാമ്പസിൽ അവർ ഇട്ടിട്ടാണ് പോയത്. അവർ ഇന്നവരൊക്കെ ജീവിതത്തിൻ്റെ പല നിലയിലാണ്. പക്ഷെ അവരുടെ പ്രണയങ്ങളൊന്നും അല്ലെങ്കിൽ പ്രണയിനികളെ ഒന്നും അവരെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയിട്ടില്ല. ഓരോ കൂടുതൽ പേരും സാഹചര്യം അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോഴും ഇപ്പം ഞാൻ ഈ സംസാരിക്കുമ്പോഴും എൻ്റെ മനസ്സിൻ്റെ കോണിൽ എവിടെയോ നിറമുള്ള ഓർമ്മയായിട്ട് എൻ്റെ ആദ്യത്തെ പ്രണയം കിടപ്പുണ്ട്. ഞാൻ എൻ്റെ മൂന്നാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞ പോലെ നമുക്ക് ആദ്യം കിട്ടുന്ന വാഹനവും ആദ്യത്തെ പ്രണയവും എന്നും മധുരിക്കുന്ന നിറമുള്ള ഓർമ്മകളാണ്. അന്ന് എൻ്റെ കോളേജിൻ്റെ പ്രിൻസിപ്പളുടെ റൂം വിട്ടിട്ട് കുറച്ച് അപ്പുറത്ത് മാറിയാണ് ടീച്ചേഴ്സും സ്റ്റാഫ് റൂം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എനിക്ക് തോന്നുന്നൊരു ഒരു ദിവസം ഒരു വെള്ളിയാഴ്ച ഞാൻ എൻ്റെ ഇംഗ്ലീഷ് ടീച്ചറെ കാണാൻ വേണ്ടി ഞാൻ പടി കയറി മുകളിലേക്ക് കയറിയപ്പോൾ മുകളിൽ നിന്നും ഒരു കുട്ടി ഇറങ്ങി വരുന്നു. എന്തോ നമ്മൾ ആ കോളേജിൽ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടെങ്കിലും ആ കുട്ടിയെ കാണുമ്പോൾ നമുക്ക് ഇത് മുമ്പിൽ എവിടെ മുമ്പെന്നോ കണ്ടിട്ടുള്ളതുപോലെ ആ മുഖം എൻ്റെ മനസ്സിൽ എവിടെയോ കിടന്നിട്ടുള്ളത് പോലൊരു തോന്നലായിരുന്നു. സാധാരണ ആൾക്കാർക്ക് നമ്മുടെ അടുത്തൂടെ നടന്നു പോകുമ്പോഴും നമ്മളൊന്നും അറിയാറില്ല. പക്ഷേ ആ കുട്ടി എന്നെ ഇങ്ങനെ കടന്നു പോയപ്പോൾ എവിടെ നിന്നോ ഒരു കാറ്റ് എന്നെ തഴുകി കടന്നു പോയ പോലെ തോന്നി. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയാറില്ലേ, ഈ കവികളൊക്കെ പറയുന്നത് ശരിക്കും അർത്ഥവത്തായത് ആ ഒരു നിമിഷത്തിലാണ്. എൻ്റെ മനസ്സിൽ എവിടെയോ എന്താ പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്തോ ഒരു തോന്നൽ. അതുവരെ എന്തെങ്കിലും കാര്യം വരുമ്പോൾ നമ്മുടെ ഹൃദയം ഇങ്ങനെ താളം കൂടുമായിരുന്നു. പക്ഷേ ഈ കുട്ടിയെ കണ്ടപ്പോഴും ആ കുട്ടിയുടെ സാമീപ്യം അറിഞ്ഞപ്പോഴും എൻ്റെ മനസ്സിൻ്റെ ഹൃദയത്താളം ഒരു പ്രത്യേക രീതിയിലായി. അതിൻ്റെ മുഖം ഇപ്പോഴും അപ്പോൾ ആ ഫസ്റ്റ് സൈറ്റ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടപ്പുണ്ട്. മഞ്ഞ പാവാടിയും ബ്ലൗസും വിട്ട കതിരു പോലുള്ള നീണ്ട മുടിയും നീട്ടി എഴുതിയ കണ്ണുകളുമുള്ള ആ പെൺകുട്ടിയുടെ മുഖം എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടപ്പുണ്ട്. ഈ അന്ന് മുതൽ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ആ ക്യാമ്പസിലെ വാഗമരങ്ങൾ പൂക്കുന്നത് എനിക്ക് വേണ്ടിയാണ്. വീട്ടിലെത്തിയാലും ഈ അഴിച്ചുവിട്ട പട്ടം പോലെ എൻ്റെ മനസ്സിങ്ങനെ പറന്നുകൊണ്ടേയിരിക്കും. അന്നേരം എനിക്ക് മനസ്സിലായി ഞാൻ അപ്പോൾ പ്രണയത്തിലാണ്. പ്രണയം എന്ന് പറയുന്നത് അവാച്യമായൊരു അനുഭൂതിയാണ്, അത് പ്രണയിച്ചവർക്ക് മാത്രമേ മനസ്സിലാവൂ. അപ്പം രാത്രികളിൽ ഞാനിങ്ങനെ കിടക്കുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ എൻ്റെ ഹൃദയത്തിൻ്റെ വാതിലുകൾ ഞാൻ അവൾക്കായി തുറന്നിടും. പിന്നെ ഞങ്ങൾ ഒരുപാട് സഞ്ചരിക്കും. ഇവരൊക്കെ ഇരിക്കുന്ന പുഴയോരത്ത് ഞാൻ അവളുടെ കൈ ചേർത്ത് പിടിച്ച് കൊക്കുരുമി ഇരിക്കാറുണ്ട്. വാഗമര ചുവട്ടിൽ തണൽ വിരിച്ച തണലിൻ്റെ പുറത്ത് വീണ ചുവന്ന പൂക്കളിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സല്ലപിക്കാറുണ്ട്. നീണ്ട ഇടനാഴികളിൽ ഞങ്ങൾ കൈ ചേർത്ത് പിടിക്ക് നടക്കാറുണ്ട്. അങ്ങനെ പ്രണയത്തിലൂടെ ഞങ്ങൾ നടന്ന്. പക്ഷേ എല്ലാം എൻ്റെ സ്വപ്നങ്ങളിലായിരുന്നു. ഇങ്ങനെ എൻ്റെ മനസ്സിൽ കണ്ട ഈ സ്വപ്നങ്ങളെല്ലാം ചേർത്ത് വെച്ച് എല്ലാ പ്രഭാതങ്ങളും എനിക്ക് പ്രതീക്ഷയായിരുന്നു. ഞാൻ രാവിലെ എണീറ്റിട്ട് എൻ്റെ മനസ്സിലുള്ള പ്രണയം ഞാൻ പേപ്പറിലേക്ക് പകർത്തും. പ്രണയ ലേഖനം ശരിക്കും അത് പേപ്പറിലല്ല പകർത്തുന്നത്, നമ്മുടെ മനസ്സിലുള്ള പ്രണയത്തെ നമ്മളെ വാക്കുകളാക്കി അവളുടെ മനസ്സിലാണ് എഴുതുന്നത്. അതൊരു പേപ്പറൊരു മീഡിയം ആകുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് പ്രണയ ലേഖനങ്ങൾ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഓരോ പ്രണയ ലേഖനങ്ങളും ഓരോ കവിതകളാണ്. ഞാൻ എഴുതുന്ന പ്രണയലേഖനവുമായി പ്രതീക്ഷയോടെ ഞാൻ ഇന്നും കോളേജിലേക്ക് ഇറങ്ങും. പക്ഷേ എല്ലാ സായാഹ്നങ്ങളും എനിക്ക് നഷ്ടബോധത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു. കാരണം ഒരിക്കലും എൻ്റെ കയ്യിലുള്ള പ്രണയലേഖനം ഞാൻ അവൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം എനിക്ക് ഭയമായിരുന്നു, എന്തിനെയോ ഭയം, പ്രണയത്തെ ഭയം, സമൂഹത്തെ ഭയം, വീട്ടുകാരെ ഭയം. അങ്ങനെ ഈ കോളേജിൻ്റെ നിമിഷങ്ങളെല്ലാം ഞാൻ ഈ ഭയത്തിൽ, എല്ലാ ദിവസവും ഞാൻ ഈ പ്രണയലേഖനവുമായിട്ട് പോകും. വൈകുന്നേരം ആകുമ്പോൾ അത് കൊടുക്കാതെ ഞാൻ പമ്പയിലേക്ക് പുഴയിലേക്ക് വലിച്ചെറിയും. അങ്ങനെ എൻ്റെ പ്രണയലേഖനങ്ങൾ ഏറ്റെടുത്ത് ആ പുഴ ഇങ്ങനെ ഒഴുകി എൻ്റെ പ്രണയത്തെ കടലിൽ ഒഴുക്കിക്കളഞ്ഞിരുന്നു പലപ്പോഴും. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. കോളേജിൻ്റെ അവസാന നിമിഷമെത്തി. ഞാൻ ഇന്ന് എൻ്റെ പ്രണയിനിക്ക് പ്രണയലേഖനം കൊടുക്കാൻ പോവുകയാണ്. രാവിലെ ഞാൻ എണീറ്റു, ഒരുപാട് പ്രതീക്ഷ. ഇന്ന് എൻ്റെ അവസാന ദിവസമാണ്. ഇന്നെങ്കിലും ഞാൻ അവളോട് പറഞ്ഞില്ലെങ്കിൽ പടിയിറങ്ങുമ്പോൾ അത് ഞാൻ അവിടെ ക്യാമ്പസിൽ ഇട്ടിട്ട് മടങ്ങിപ്പോകേണ്ടി വരും. ഞാൻ എൻ്റെ മനസ്സ് വീണ്ടും പേപ്പറിലെഴുതി. അന്ന് ഞാൻ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പം രണ്ട് പാലം കീറിയിറങ്ങിയാണ് ഞാൻ വീട്ടിലേക്ക് എത്തുന്നത്. ആദ്യമൊക്കെ നടന്നാണ് പോയത്, പിന്നീട് ഒരു ഹെർക്കുലീസ് സൈക്കിളിലായിരുന്നു ഞാൻ കോളേജിൽ പോയത്. അപ്പോൾ ഹെർക്കുലീസ് സൈക്കിളിൽ ചവിട്ടി, എത്ര ചവിട്ടിയിട്ടും തീരുന്നില്ല. അങ്ങനെ ഓടി ഞാൻ കോളേജിലെത്തി. പിന്നെ മനസ്സിങ്ങനെ വല്ലാതെ മിടിക്കുക, ഞാൻ ഇന്ന് പറയണം. എന്നാലും ഭയം, എന്തൊക്കെയോ ടെൻഷനും ആകെ അസ്വസ്ഥമായ നിമിഷങ്ങൾ ഞാൻ നടന്നു. അവിടെ എല്ലാം പരതി ഞാൻ അവളുടെ മുഖത്തിനായി. അങ്ങനെ നോക്കുമ്പോൾ ദൂരെ ഇടനാഴിയിൽ കൂടെ അവൾ കൂട്ടുകാരുമായിട്ട് നടന്ന് അടുത്തേക്ക് വരുന്നു. ഞാൻ വളരെ ആദ്യം വളരെ സ്ലോയി നടന്ന് വളരെ ശക്തിയോടെ നടന്ന് അവിടെ അടുത്തേക്ക് ചെന്നു. ഞാൻ പറയുന്നില്ല എന്നൊരു പോർഷനിലെത്തി. അവൾ എന്നെ കണ്ട് ചിരിച്ച് എന്നെ കടന്നുപോയി. ഒന്നും പറയാതെ ഞാൻ വീണ്ടും പുഴയരികിലേക്ക് ഓടിയെത്തി. ആ അവസാന അത് ഞാൻ വലിച്ചേറി തോട്ടിലേക്കിട്ട്, അല്ലെ ആ പുഴയിലേക്കിട്ടു. മനസ്സ് വേദനയായിരുന്നു, ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു. പിന്നീട് ഒരിക്കലും ഞാൻ അവളെ കണ്ടിട്ടില്ല. എന്നെ എൻ്റെ സ്വപ്നത്തിൽ നിന്നും പിടിച്ചു വലിച്ചത് ഭയമായിരുന്നു. ഭയമായിരുന്നു ജീവിതത്തിൽ നിന്ന് പലരിൽ നിന്നും തട്ടിപ്പറിച്ചെടുക്കുന്നത്.
നമ്മുടെ ആഗ്രഹങ്ങളെ ഇല്ലാതാക്കുന്നത് ഭയമാണ്. മനസ്സിൻ്റെ കോണിൽ എവിടെയോ ഒരു നൊമ്പരമായി ആ ഓർമ്മകളെ നിൽക്കുമ്പോഴും അന്നുണ്ടായ ഭയം അതെൻ്റെ ജീവിതത്തെ കാർന്നു തിന്നും തിന്നുമെന്ന് തോന്നി. ആ സമയത്ത് ഞാൻ തീരുമാനിച്ചു ഈ ഭയത്തെ ഇല്ലാതാക്കി കളയാൻ. ശ്രീകൃഷ്ണൻ കാളിയൻ്റെ അഹങ്കാരം നശിപ്പിക്കാനായി അതിൻ്റെ 1000 പത്തികൾ ചവിട്ടി താത്തതുപോലെ ഞാൻ എൻ്റെ മനസ്സിലെ ഈ ഭയത്തെ ഇല്ലാതാക്കാൻ അന്നു മുതൽ ശ്രമം ആരംഭിച്ചു. ശ്രമം ആരംഭിച്ചാണ് എനിക്ക് മനസ്സിലായത് ശരിക്കും ഇത് ശ്രമകരമായ ജോലിയാണ്. ഭയത്തെ ഭയം പട്ടിയെ പോലെയാണ്. നമ്മൾ എത്രമാത്രം ഭയത്തെ പേടിച്ചോടുന്നു അത്രമാത്രം ഭയം നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. എന്ന് അവിടെ നിന്ന് ഭയത്തെ നോക്കുന്നു ഭയം അന്ന് അവിടെ നിൽക്കും. അതുപോലെ ഞാൻ ഓരോ നിമിഷങ്ങളും ഈ ഭയത്തെ ഇല്ലാതാക്കുള്ള ശ്രമം നടന്നുകൊണ്ടേയിരുന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ ലോകത്ത് ഒരുപാട് പേര് അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കാതെ പോകുന്നത് ഭയം കൊണ്ടാണ്. അവർക്ക് എല്ലാത്തിനെയും ഭയമാണ്. സൊസൈറ്റിയെ ഭയം, മറ്റേ വീട്ടുകാരെ ഭയം, മറ്റുള്ളവരെന്ത് കരുതുന്ന ഭയം, സ്വയം ഭയം, എന്തൊക്കെയോ ഭയം, ദൈവത്തെ ഭയം, പ്രേതത്തെ ഭയം. ഈ ഭയം എന്നൊരു കാര്യം എന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുന്നു. നമ്മളന്നൊരു ഫ്ലോട്ട് ഫ്ലോട്ട് ചെയ്യുന്ന പൊങ്ങിക്കിടക്കുന്ന ഒരു പൊങ്ങു പോലെയായി മാറും. ജീവിതം എന്ത് സുഖമാണെന്നറിയുമോ? ഇപ്പം ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു തുള്ളി ഭയം പോലും ഇല്ല. ഞാൻ പഴയതുപോലെ പമ്പ കോളേജിൻ്റെ അരികത്തൂടെ നടക്കുമ്പോൾ ആ പുഴയിലേക്ക് നോക്കാറുണ്ട്. എൻ്റെ ഒരുപാട് വിഷമങ്ങൾ ഏറ്റുവാങ്ങി എൻ്റെ ഒരുപാട് പ്രതീക്ഷകൾ ഞാൻ ആ ആറ്റിൽ ഒഴുക്കി കളഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പേരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും കണ്ടും മടുത്തും ആ പുഴ ഒരുപാട് മെലിഞ്ഞു പോയിരുന്നു. ഒരുപാട് ഭാരങ്ങൾ താങ്ങാനാവാതെ മെലിഞ്ഞ പുഴ ഒഴുകി വീണ്ടും കടലിലേക്ക് ചേർന്നുകൊണ്ടേയിരുന്നു. ഞാൻ അഹങ്കാരത്തോടെ നോക്കും, കാരണം ഭയമില്ലാത്ത എനിക്ക് ഇപ്പോൾ പ്രണയമാണ്. പ്രണയത്തിന് കാമമെന്നൊരർത്ഥമില്ല കേട്ടോ. പ്രണയമെന്ന് പറയുന്നത് നമ്മളെ ഒരു ഉപാധികളില്ലാതെ ഭയമില്ലാതെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നതാണ് പ്രണയമെന്ന് പറയുന്നത്. നമുക്ക് ആരെയും പ്രണയിക്കാം. ഒന്ന് ശ്രദ്ധിച്ചിട്ടില്ലേ, പൂവിന് കുരുവിയെ പ്രണയമല്ലേ? ഒരു കുരുവി പറന്നു വന്ന് പൂവിനകത്തേക്ക് അതിൻ്റെ കൊക്കിറക്കി തേൻ കുടിക്കുമ്പോൾ പൂവനുഭവിക്കുന്നൊരു സുഖമുണ്ട്. അതാണ് പ്രണയം. ഒരു തിരമാല ഇങ്ങനെ തീരത്തേക്ക് മണ്ണിലേക്ക് ചായുമ്പോൾ ആ തിരയുടെ തണുപ്പിൽ ആ തീരമനുഭവിക്കുന്ന ഒരു സുഖമുണ്ട്. അതാണ് പ്രണയം. മഴ പെയ്യുമ്പോൾ മണ്ണിലലിയുമ്പോൾ ആ മഴയുടെ നനവിൽ മണ്ണനുഭവിക്കുന്നൊരു സുഖമുണ്ട്. അതല്ലേ പ്രണയം. ഒരു പൂ വിരിയുമ്പോഴുള്ള ഒരു സുഖമല്ലേ പ്രണയം. അങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഭവിച്ചു മാത്രം അറിയുന്ന ഒരു തീവ്രമായ ഒരു വികാരമാണ് പ്രണയമെന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ആരെയും പ്രണയിക്കാം. പ്രണയത്തിന് വെറും കാമത്തിൻ്റെ അർത്ഥം കൊടുക്കാതെ നമുക്ക് പുസ്തകങ്ങളെ പ്രണയിക്കാം, നമുക്ക് നമ്മുടെ പ്രൊഫഷനെ പ്രണയിക്കാം, നമുക്ക് കൂട്ടുകാരെ പ്രണയിക്കാം, നമുക്ക് പ്രകൃതിയെ പ്രണയിക്കാം, ഒരു പൂവിനെ പോലും പ്രണയിക്കാം. അങ്ങനെ പ്രണയം നിറഞ്ഞ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, ഭയമില്ലാത്തൊരു ലോകത്താണ് ജീവിക്കുന്നതെങ്കിൽ, ഈ ലോകം നമുക്ക് പൂർണ്ണമായി ആസ്വദിച്ച് ഈ മണ്ണിൽ നമുക്ക് ഒരു പ്രണയം പോലെ അലിഞ്ഞു ചേരാൻ പറ്റും. എല്ലാവർക്കും നല്ലത് വരും.